നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ തറ ഗ്രൂപ്പ് കളി കലയായി വളർത്തിയ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കളിക്കളത്തിന് പുറത്തായിരിക്കുന്നു. ഹൈക്കമാൻഡിന്റെയും രാഹുൽ ഗാന്ധിയുടെയും പിന്തുണയോടെ കെ സുധാകരനും വി ടി സതീശനും ചേർന്നുള്ള പുതിയ സഖ്യം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കളം പിടിച്ചു കളി തുടങ്ങിയിരിക്കുന്നു. മഹാദുരന്തമെന്നോണം നിലം പൊത്തിയ വൻമരങ്ങളുടെ നിലവിളിയും കൂക്കുവിളിയും കേട്ടതായി നടിക്കാതെ പുത്തൻ മരങ്ങളിനി കോൺഗ്രസിന് തണലാവട്ടെ എന്നതാണ് ഹൈക്കമാൻഡിന്റെ നയം. നിലം പൊത്തിയതോടെ ഗ്രൂപ്പ് തലത്തിലെ ശിഖരങ്ങൾ പലതും ചിതറിപ്പോയി എന്നതാണ് മറ്റൊരു രാഷ്ട്രീയ കൗതുകം. തങ്ങളുമായി ഫലപ്രദമായ ചർച്ച നടത്താതെയാണ് ഡി സി സി പുനർസംഘടന നടത്തിയതെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉന്നയിക്കുമ്പോൾ ഒന്നര മാസം നടത്തി വന്നത് ചർച്ചയല്ലായിരുന്നോ എന്ന മറുപടിയിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയാണ് സുധാകരനും സതീശനും. മാത്രമല്ല, സാക്ഷാൽ കരുണാകരന്റെ മകൻ കെ മുരളീധരനും ഇവർക്ക് പിന്തുണയുമായി പുതിയ നേതൃസഖ്യത്തിനൊപ്പം ചേർന്നിരിക്കുന്നു. മുൻപൊക്കെ പത്രവാർത്തകളിലൂടെ അറിഞ്ഞിരുന്ന നിയമങ്ങൾ തന്റെ കൂടി അറിവിൽ നടപ്പാക്കിയത് ആശ്വാസകരമായെന്ന് മുരളീധരൻ മുറിപ്പത്തൽ മറുപടി നൽകിയിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ വിശാല എ ഗ്രൂപ്പിനെ ചിതറിച്ച് നാമാവശേഷമാക്കി എന്നതും രമേശ് ചെന്നിത്തല നയിച്ചിരുന്ന ഐ സമവായ ഗ്രൂപ്പിന്റെ വായടപ്പിച്ചു എന്നതുമാണ് കേരളത്തിലുണ്ടായിരിക്കുന്ന പുതിയ രാഷ്ട്രീയ സംഭവം. കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെയും ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തലയുടെ ആളിനെയും ഡി സി സി അധ്യക്ഷ പദവിയിൽ എത്തിച്ചല്ലോ എന്ന വിശദീകരണത്തിലൂടെ കെ സുധാകരൻ ഉമ്മൻചാണ്ടിയുടെയും രമേശിനെയും ഒതുക്കി. എന്നാൽ കോട്ടയത്തും ആലപ്പുഴയിലും ഇരുവരും ഉള്ളിൽ ആഗ്രഹിക്കാത്തവരെയാണ് അധ്യക്ഷ സ്ഥാനത്ത് അവരോധിച്ചതെന്ന വസ്തുതയാണ് ഇവരെ ചൊടിപ്പിക്കുന്നത്. കോട്ടയത്ത് നാട്ടകം സുരേഷ് വൈകാതെ സുധാകരൻ സതീശൻ പക്ഷത്തേക്ക് കൂടുമാറുമെന്നതോടെ അരനൂറ്റാണ്ടായി ഉമ്മൻചാണ്ടിയും എ ഗ്രൂപ്പും അവകാശമാക്കി വെച്ച കോട്ടയം ജില്ലയുടെ ആധിപത്യമാണ് നഷ്ടമാകുന്നത്. ഇവർക്കൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ സി ജോസഫും ഉൾപ്പെടുന്ന നേതാക്കളും ഇവരുടെ പിന്നണികളായ കുട്ടി നേതാക്കളും കോട്ടയത്ത് കളത്തിനും കളിക്കും പുറത്താവുകയാണ്. ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തലയുടെ ഭാവിയാണ് വെട്ടിനിരത്തപ്പെട്ടത്. ഹരിപ്പാടിനി എന്ത് എന്നതിനേക്കാൾ പഴയ ചെങ്ങാതി കെ സി വേണുഗോപാൽ രമേശിനിട്ട് പണി കൊടുത്തു എന്ന തിരിച്ചറിവിനാണ് ചെന്നിത്തലയെ ഞെട്ടിക്കുന്നത്. കക്ഷത്തിലിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനവും പോയി, ഉത്തരത്തിൽ കൊണ്ടുവച്ചിരുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനവും പോയി എന്നതാണ് രമേശിന്റെ ഗതികേട്. വേണ്ടവർ പാർട്ടിയിൽ നിന്നാൽ മതിയെന്നും ഏത് വൻമരത്തെയും അരിഞ്ഞിടാൻ മടിക്കില്ലെന്നും സുധാകരനും സതീശനും നിലപാടെടുത്തതോടെ കോൺഗ്രസിൽ ഇനി വരുന്ന ദിവസങ്ങളിലും പൊട്ടിത്തെറി ഉറപ്പായിരിക്കുന്നു. ടി സിദ്ദിഖ്, കൊടിക്കുന്നിൽ സുരേഷ്, പി ടി തോമസ് ഉൾപ്പെടെയുള്ള എ ഗ്രൂപ്പ് നേതാക്കൾ ഉമ്മൻചാണ്ടിയെ കൈവിട്ടു പോയതിനു പിന്നാലെ മകൻ ചാണ്ടി ഉമ്മന്റെ രാഷ്ട്രീയ ഭാവി കോട്ടയത്ത് ഇരുളടയുന്നുവെന്ന തിരിച്ചറിവും ഉമ്മൻചാണ്ടിക്കുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് തിരുവഞ്ചൂർ ഔട്ടാവുന്ന സാഹചര്യവും മറ്റൊരു പ്രത്യാഘാതമാണ് എ ഗ്രൂപ്പ് മുന്നിൽ കാണുന്നത്. കേരളത്തിൽ ഇത്രയേറെ വലിയ പൊട്ടിത്തെറി പാർട്ടിയെ നേരിടുമ്പോഴും അച്ചടക്കമില്ലാത്തവരെ വെട്ടിനിരത്തുമെന്നുള്ള ഉറച്ച നിലപാടിലാണ് സോണിയാഗാന്ധി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും തകർത്തത് നാശം പിടിച്ച ഗ്രൂപ്പുകളിയാണെന്ന് തിരിച്ചറിവാണ് ഗ്രൂപ്പുകളെ നാമാവശേഷമാക്കിയ പുനർസംഘടനയിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഫലപ്രദമായ ചർച്ച നടന്നില്ലെന്ന് ഉമ്മനും രമേശിനും പറയുമ്പോൾ തന്നെ ഇതിനോടകം നടന്ന ഗ്രൂപ്പ് ചർച്ചകളുടെ തീയതിയും കലണ്ടറും ഡയറി കുറിപ്പുമായാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉരുളയ്ക്കുപ്പേരി മറുപടി പറഞ്ഞിരുന്നത്. കേരളത്തിൽ കോൺഗ്രസിന്റെ ചുമതല സുധാകരനും സതീശനുമാണെന്നും പാർട്ടിക്ക് കോട്ടം സംഭവിച്ചാൽ ഉത്തരവാദിത്തം ഇവർ പറയണമെന്നും രാഹുൽ ഗാന്ധി പരസ്യമായി ഇന്നലെയും പ്രസ്താവന ഇറക്കിയിരുന്നു. രാഹുൽ കേരളത്തിൽ വയനാട്ടിൽ നിന്നുള്ള എം പി ആയിരിക്കെയാണ് ഗ്രൂപ്പുകൾക്കുപരിയായ ഒരു രാഷ്ട്രീയ കളി നടത്താൻ ഹൈക്കമാൻഡിന് അനുമതി നൽകിയെന്നതും ഏറെ പ്രസക്തമാണ്. പാർട്ടിക്കെതിരെ വെല്ലുവിളി ഉയർത്തിയ അത്യുന്നത നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി ഞൊടിയിടെ നടത്തിയും സുധാകരൻ കോൺഗ്രസിനെ ഞെട്ടിച്ചിരിക്കുന്നു. ഏത് കൊമ്പൻ പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചാലും ശിക്ഷ ഉറപ്പാണെന്ന സ്ഥിതിയിൽ കോൺഗ്രസിൽ അച്ചടക്കം കൊണ്ടുവരാനുള്ള ഉറച്ച നീക്കവും ഇവർ നടത്തുകയാണ്. മണ്ഡലം കമ്മിറ്റികൾ പോലും ഇല്ലാത്ത വിധം അതിദുർബലമായ കോൺഗ്രസ് സംവിധാനത്തെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സമഗ്രമായ അഴിച്ചുപണിയിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. കെ പി സി സിക്ക് ജംബോ കമ്മിറ്റിയും ജംബോ ഭാരവാഹി പട്ടികയും ഇനി ഉണ്ടാവില്ലെന്നും തീർച്ചയായിരിക്കുന്നു. അടുത്ത ഘട്ടമായി ജില്ലാ കമ്മിറ്റികളിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി സെക്രട്ടറിമാരെ നിയമിക്കുന്നുവെന്നും കെ സുധാകരനും വി ഡി സതീശനും തുറന്നടിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു മാസത്തോളം ഗ്രൂപ്പ് കളിയിൽ സ്ഥാനാർത്ഥി നിർണയം വൈകിച്ച പാർട്ടിയുടെ ഗതികെട്ട പോക്കിനെ സോണിയാഗാന്ധി പരസ്യമായി വിമർശിച്ചതു മുതൽ എ ഗ്രൂപ്പിന്റെ അടിത്തറ സംസ്ഥാനത്ത് ഇളകി തുടങ്ങിയിരിക്കുന്നു. എ ഐ ഗ്രൂപ്പുകൾക്ക് തന്നെ പ്രസക്തി ഇല്ലാത്ത വിധം കേരളത്തിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉരുതിരിയുകയാണ്. ഒന്നുകിൽ കെട്ടിപ്പൊക്കും അല്ലെങ്കിൽ പൂട്ടിക്കെട്ടും എന്ന ഉറച്ച നിലപാടിലെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം.